ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വർമ്മാസ് വിജീവൻ. ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് പരിപ്പ് വേണ്ടാത്ത, നാളികേരം അരച്ച് ചേർക്കേണ്ടാത്ത, മസാലകളുടെ അതിപ്രസരം ഇല്ലാത്ത, വറവ് വേണ്ടാത്ത, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മൊളോഷ്യത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു ചക്കമൊളോഷ്യം, തെക്കേ മഠത്തിലെ ചക്കമൊളോഷ്യം. പതിനൊന്നാം വയസ്സിൽ ഞാൻ വരിക്ക പ്ലാവൊന്നു വെച്ചു, തേൻ വരിക്ക പ്ലാവിലോ പേരിൽ ചക്ക. മുഴുത്ത ചുളകൾ വെട്ടി നുറുക്കി വറുത്തു ഞങ്ങൾ, പഴുത്ത ചുള വരട്ടി പ്രഥമൻ വെച്ചു, പ്രഥമൻ വെച്ചു. ഞാനിവിടെ കുരുവിഞ്ഞവണിയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ചക്കച്ചുള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുകയാണ്. ഏകദേശം ഒരു 2.5 കപ്പോളം ചക്കയാണ് ഞാനിവിടെ ചക്കമുളകുശി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം കുരുമുളക് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റോളം കുതിർത്തിയ ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ കുരുമുളക് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചക്കുരുമുളക് അരച്ച് ചേർത്തിട്ടും ഈ മുളകുശിയും തയ്യാറാക്കാവുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ രുചിക്ക് അനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്തോളൂ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്ക കഷ്ണങ്ങൾ കൂടി കൽച്ചട്ടിക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചക്ക വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഏകദേശം ആ ചക്കയുടെ ഒരു നിരപ്പിനൊപ്പം വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇത് വെന്തുടഞ്ഞ് വരുമ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ഉണ്ടാവും. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഈ ചക്ക ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് ഈ പാത്രം തുറന്നു നോക്കാം. അതേ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കയ്യിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ചക്ക ഒന്ന് നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കാം. നമുക്കിനി ഒരു 10 മിനിറ്റും കൂടി ചെറുതീയിൽ ഈ കൂട്ടാനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുരുമുളകിൻ്റെ എന്തെങ്കിലും ഒരു കുത്തു സ്വാദുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടി തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം കുറച്ചും കൂടി വെള്ളം ചേർക്കാവുന്നതാണ്. കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഈ കറിയുടെ ഒരു ഹൈലൈറ്റ്. സാധാരണ ചക്ക കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ അസ്ഥിതിയുള്ള ആൾക്കാർക്ക് പോലും ഈ കറി വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിവിടെ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല, കുരുമുളകിലാണ് ചക്ക വേവിച്ചെടുക്കുന്നത്. കുരുമുളക് ആയതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ മുളകുശ്ശേരിക്ക് ഒരു പിടി വേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിനി ഈ മുളകുശ്ശേരിക്ക് വറുത്തിടണില്ല, അതുപോലെ തന്നെ തേങ്ങ അരച്ച് ചേർക്കണമില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുരുമുളകിൻ്റെ ആ ഒരു എരിവ് ബാലൻസ് ചെയ്യാനായിട്ട് ഇത്രയും പച്ച വെളിച്ചെണ്ണ ചേർത്താൽ മാത്രമാണ് മുളകുശ്ശേരിക്കിന് ആ ഒരു സ്വാദ് ഉണ്ടാവുള്ളൂ. പച്ച വെളിച്ചെണ്ണയുടെയും വാടിയ വേപ്പിലയുടെയും കുരുമുളകിൽ വെന്ത ചക്കയുടെയൊക്കെ ചേർന്നിട്ട് നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നത്. ഇനി നമുക്ക് ഈ മുളകുശ്ശേരി ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം എടുത്തുപയോഗിക്കാം. പരിപ്പിടാതെ, നാളികേരം അരച്ച് ചേർക്കാതെ, വറുത്തിടാതെ ഒരു ചക്കമുളകുശ്ശേരി, തെക്കേമഠത്തിലെ ചക്കമുളകുശ്ശേരി. ചക്ക കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ അസ്ഥിതയുള്ള ആൾക്കാർക്ക് പോലും കഴിക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ ചക്കമുളകുശ്ശേരിത്തിൻ്റെ റെസിപ്പി അവതരിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട്. അതുവരെ ബൈ.